നമസ്കാരം. മലയാളി പ്രേക്ഷകരുടെ ഇഷ്ട റിയാലിറ്റി ഷോ ആണ് ബിഗ് ബോസ്. പ്രേക്ഷകർക്കിടയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ബിഗ് ബോസ് റിയാലിറ്റി ഷോയെ കുറിച്ചാണ്. കോവിഡിനെ തുടർന്ന് മൂന്നാം സീസണും നിർത്തിവെക്കുകയായിരുന്നു. 95-ാം ദിവസമായിരുന്നു ഷോ അവസാനിപ്പിക്കുന്നത്. ചെന്നൈയിൽ കോവിഡ് സാഹചര്യം രൂക്ഷമായ സാഹചര്യത്തിലായിരുന്നു ഷോ നിർത്തിവെച്ചത്. മത്സരം അവസാനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഷോ നിർത്തിവെച്ചത് പ്രേക്ഷകരെ സങ്കടത്തിലാഴ്ത്തിയിരുന്നു. ഷോ നിർത്തിവെച്ചെങ്കിലും വിജയി കണ്ടെത്താൻ ബിഗ് ബോസ് അധികൃതർ തീരുമാനിക്കുകയായിരുന്നു. ഇത് പ്രേക്ഷകരുടെയിൽ ചർച്ചയായിരുന്നു. ബിഗ് ബോസ് ടീമിനെ അഭിനന്ദിച്ച് പ്രേക്ഷകർ രംഗത്തും എത്തിയിരുന്നു. വിജയിയെ കണ്ടെത്തുന്നതിന് വേണ്ടി വോട്ടിംഗും നടത്തിയിരുന്നു. ഒരാഴ്ച വോട്ടിംഗ് കഴിഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഫിനാലയെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിടാതിരുന്നത് പ്രേക്ഷകരുടെ ഇടയിൽ വലിയ വിമർശനങ്ങൾ ഉയർത്തിയിരുന്നു. ഷോയെക്കുറിച്ചുള്ള നിരവധി വാർത്തകൾ ഉയരുകയും ചെയ്തിരുന്നു. ഇപ്പോഴിതാ പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടിയുമായി അവതാരകനായ മോഹൻലാൽ തന്നെ നേരിട്ട് എത്തിയിരിക്കുകയാണ്. ഇത് പ്രേക്ഷകർക്ക് ആശ്വാസം നൽകുന്ന ഒന്നാണ്. സീസൺ 3-ക്ക് ഫിനാലെ ഉണ്ടാകുമെന്ന് അറിയിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം മോഹൻലാലിന്റെ വീഡിയോ പുറത്തു വന്നിരുന്നു. ഫിനാലയ്ക്കായി അല്പം കാത്തിരിക്കണമെന്നാണ് താരം വീഡിയോയിൽ പറയുന്നത്. ഫിനാലെ ഉണ്ടാകുമെന്ന് മോഹൻലാൽ ഉറപ്പും നൽകിയിട്ടുണ്ട്. പുറത്തു വന്ന വീഡിയോയിൽ മോഹൻലാൽ പറയുന്നത് ഇങ്ങനെയാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 3-ന്റെ തുടക്കം മുതൽക്കേ ഒപ്പം സഞ്ചരിച്ച് സോഷ്യൽ മീഡിയ വഴിയും നേരിട്ടും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിച്ച് ഇഷ്ട മത്സരാർത്ഥികൾക്ക് വേണ്ടി കൃത്യമായി വോട്ട് ചെയ്ത് ഷോയെ ഒരു വിസ്മയ വിജയമാക്കി തീർത്ത പ്രിയ പ്രേക്ഷകർക്ക് ഹൃദയം നിറഞ്ഞ നന്ദി. വിജയി കണ്ടെത്തുവാനുള്ള ഫൈനൽ വോട്ടിംഗിലും വൻ പ്രേക്ഷക പങ്കാളിത്തമാണ് ഉണ്ടായത്. ബിഗ് ബോസ് മലയാളം സീസൺ 3-ലെ വിജയാര്? പക്ഷേ അല്പം കൂടി ക്ഷമിച്ചേ മതിയാവും. മഹാമാരി മൂലമുള്ള ഇപ്പോഴത്തെ ഗുരുതര പ്രശ്നങ്ങൾക്ക് താൽക്കാലിക ശമനമാവുമ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ 3-ന്റെ വിജയിയെ പ്രഖ്യാപിക്കുന്ന ഗ്രാൻഡ് ഫിനാലെ ഉണ്ടായിരിക്കും. അതുവരെ പ്രിയ പ്രേക്ഷകർ കാത്തിരിക്കുക. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ, ഇപ്പോൾ കഴിവതും വീട്ടിൽ തന്നെ കഴിയുക, സുരക്ഷിതരായി ഇരിക്കുക എന്നാണ് മോഹൻലാൽ പറയുന്നത്. മാത്രമല്ല ചെന്നൈയിൽ ആയിരുന്ന മോഹൻലാൽ നാട്ടിലെത്തിയിട്ടുണ്ട്. ചെന്നൈയിലെ കോവിഡ് സാഹചര്യം കണക്കിലെടുത്ത് ബിഗ് ബോസ് ഫിനാലെ കേരളത്തിലാകും നടക്കുക എന്ന് നേരത്തെ തന്നെ വാർത്തകൾ പ്രചരിച്ചിരുന്നു. മോഹൻലാൽ കൂടി നാട്ടിലെത്തിയതോടെ പുറത്തു വന്ന വാർത്തകൾ സത്യമാകാനാണ് സാധ്യത. ജൂൺ 16 വരെ കേരളത്തിൽ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള സർക്കാരിന്റെ നിർദ്ദേശം വരുന്നതിന്റെ തൊട്ടു പിന്നാലെ തന്നെ ഫിനാലെ ഉണ്ടാകുമെന്നാണ് സൂചന. ഇതിനായുള്ള തയ്യാറെടുപ്പുകൾ അണിയറയിൽ ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ ഫിനാലെയിൽ ഗംഭീര ലുക്കിലാവും ലാലേട്ടൻ എത്തുക. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്. ഹോട്ട്ലൈൻ എന്ന പേരിൽ തത്വമേ ചാനൽ നടത്താൻ ഉദ്ദേശിക്കുന്ന സംവാദ പരമ്പര തീർച്ചയായിട്ടും അത് അനുവാചകരിൽ വലിയ ഒരു സ്വാഗതമായിരിക്കും ലഭിക്കുകയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആശയവിനിമയം നടത്താൻ, വാദമുഖങ്ങൾ ഉന്നയിച്ച് വിഷയങ്ങളെ സമർത്ഥിക്കാൻ എല്ലാവർക്കും കിട്ടുന്ന ഒരവസരം കൂടിയാണിത്. തീർച്ചയായിട്ടും ഈ ഹോട്ട്ലൈൻ ജനമനസ്സുകളിൽ വലിയ ഒരു പരിവർത്തനം ഉണ്ടാക്കാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവിധത്തിലും അതിന് സ്വാഗതം ഈ നാട്ടിലെ ജനങ്ങൾ നൽകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഒരിക്കൽ കൂടി എല്ലാവിധ പാവങ്ങളും നേരും.